വീട്ടിൽ ലളിതമായി തുടങ്ങിയതാണ് ഒരു വീട് വയ്ക്കാൻ, ലളിതമായി തുടങ്ങിയതാണ് ഒരു ബിസിനസ്. വലിയ ബഹളത്തിനൊന്നും പോണമെന്നേ ഉദ്ദേശിച്ചതല്ല. പിന്നെയോ അത്യാവശ്യം ഒരു നാടൻ ഭാഷ ഉപയോഗിച്ച് പറഞ്ഞാൽ വട്ട ചെലവിനുള്ളത് ഒപ്പിച്ചെടുക്കണം എന്നേ ആലോചിച്ചിട്ടുള്ളൂ. ഇപ്പോഴോ ഇപ്പോൾ കൈ പൊള്ളിയിരിക്കുക, ഇനിയിപ്പോൾ മതിയാക്കാനും പറ്റില്ല, അത്രയും സങ്കീർണമായിരിക്കുന്നു. നീരാളിപ്പിടുത്തം എന്നൊക്കെ പറയും ഈ ദുരവസ്ഥ. ഇനിയോ ഇങ്ങനെയൊക്കെയാണ് അതിൻ്റെ ഫലമായിട്ടോ, ഗർഭസ്ഥനായി ഭുവി ജനിച്ചും മരിച്ചും. ഉദകപ്പോള പോലെ ജനനാന്ത്യേന നിത്യഗതി. ത്വദ്ഭക്തിവർദ്ധനമുദിക്കേണമെൻ മനസി. നിത്യം തൊഴായ് വരിക നാരായണായ നമഃ. കർമ്മം അനന്തം, അവധിയില്ല, മായാമോഹം വലിയൊരു ട്രാപ്പ്. ഇതിൻ്റെ ഫലമായിട്ട് എൻ്റെ അവസ്ഥ എന്താണ്? ഗർഭസ്ഥനായി മാതൃഗർഭപാത്രത്തിലിരിക്കുന്നു. പിന്നെയോ ഭൂമി ജനിച്ച്, ഭൂമിയിൽ ജനിക്കുന്നു. പിന്നെയോ മരിച്ച്. ഈ ജനിമൃതിയെ പരിശോധിച്ചാൽ വെറും ഉദകപ്പോള പോലെയാണ്, ജലത്തിലെ കുമിള പോലെ. ജനനാന്ത്യേന നിത്യഗതി ത്വദ്ഭക്തി വർധനമുദിക്കേണമെൻ മനസ്സി. ജനിമൃതികളിലൂടെ ഇങ്ങനെ കടന്നു പോകുന്നു, അത് നീർപ്പോള പോലെ തുടരുകയാണ്. ഇതിനൊരു മാറ്റമുണ്ടാവണമെങ്കിൽ അതിനെന്ത് ചെയ്യണം? അതിനാകെയുള്ള വഴി ത്വദ്ഭക്തി വർധനം. മായാജയത്തിനുള്ള വഴി എന്താ? മായാധീശനെ ആശ്രയിക്കുക, ഇത് മാത്രമാണ് വഴി. മാമേവയേ പ്രപദ്യന്തേ മായാമേതാം തരന്തിതേ. അതുകൊണ്ടാണ് ഭഗവാൻ പറഞ്ഞത്, ഈ ലോകത്തിൽ ജനിച്ചിട്ട് എന്നെ ഭജിക്കൂ, പദാർത്ഥജാലങ്ങളിലൊന്നിലും ശ്രദ്ധിച്ച് കുരുങ്ങിപ്പോവരുത്. അതൊക്കെ അനുഭവിച്ചോളൂ, പക്ഷെ നിങ്ങളുടെ പ്രതിബദ്ധത, കണക്ഷൻ അത് ഞാനുമായിട്ടാവട്ടെ. എന്താ കാര്യം? മാമേവ യേ പ്രപദ്യന്തേ, സങ്കീർണമായ മായയെ അവർ തരണം ചെയ്യും. അതുകൊണ്ട് നമുക്കും പ്രാർത്ഥിക്കാം, ജനിച്ചും മരിച്ചും ജനിച്ചും മരിച്ചും. പുനർജന്മത്തിൽ ഞങ്ങൾക്ക് വിശ്വാസമില്ല, ഉണ്ടാവണ്ട, ഉണ്ടാവട്ടെ, ഉണ്ടാവാതിരിക്കട്ടെ, മരിക്കണോടുകൂടി എല്ലാം അവസാനിക്കണമെന്നൊന്നും വിചാരിക്കാൻ വയ്യ, അതിൽ ന്യായമില്ല. അത് തന്നെ അവ പിന്നെ ഏതൊക്കെയോ പ്രകാരത്തിൽ ഇങ്ങനെ തുടരും. എന്തിനങ്ങനെ തുടരണം? എല്ലാം ഏകമായ സത്യത്തിൻ്റെ വിജൃംഭണം എന്ന അറിവിൻ്റെ ആനന്ദവും സ്വാതന്ത്ര്യവും അനുഭവിച്ചുകൂടെ സാറേ. അതിനെന്താ വഴി? അതിനിപ്പോൾ തന്നെ ഭഗവത് പാദങ്ങളെ സമാശ്രയിക്കുക. മാമേവയേ പ്രപദ്യന്തേ മായാമേതാം തരന്തിതേ. ത്വദ്ഭക്തിവർദ്ധനം ഉദിക്കേണമെൻ മനസി. നിത്യഗതിക്കായിട്ട് അവിടുത്തെ സംബന്ധിച്ച ഭക്തി, ഭക്തി എന്ന് പറഞ്ഞാൽ പരമപ്രേമം എൻ്റെ മനസ്സിൽ ഉദിക്കേണം. ഇതാണ് പ്രാർത്ഥന. നിത്യം തൊഴായി വരിക നാരായണായ നമഃ. അതിനൊരു നൈരന്തര്യവും ഉണ്ടാവട്ടെ. വൃശ്ചിക പൂമ്പുലരി വരുമ്പോൾ വ്രതശുദ്ധി വരും, അത് കഴിഞ്ഞ് വൃശ്ചികം കഴിഞ്ഞാൽ അത് പോയി, അങ്ങനെ അവസ്ഥ വേണ്ട. പിന്നെന്താ വേണ്ടത്? നിത്യനിരന്തരമായി ഭഗവത്പാദ രതി, ഭക്തി അതെന്നിൽ ഉറയ്ക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചു. കാരണം എന്താണ്? ഇതാണ് അഥവാ
ഇത് മാത്രമാണ് ജനിമൃതി സങ്കീർണതയെ ജയിക്കാനുള്ള ഉപായം. നത്താരിൽ മാനിനി മണാളൻ പുരാണ പുരുഷൻ ഭക്തവത്സലനന്ദാൻ അനന്താദിഹീനനപി ചിത്തത്തിൽ അച്യുത കളിപ്പന്തലിട്ടു വിളയാടിയിടുക ഇന്നു ഹരിനാരായണായ നമഃ.